അടുത്തതായി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് നേതാക്കൾ കരുക്കൾ നീക്കുകയാണ്. കളത്തിൽ പ്രമുഖ നേതാക്കളെ ഇറക്കി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത്. നഷ്ടമായ എല്ലാ വോട്ടുകളും തിരികെ പിടിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രമുഖരെ തന്നെ കളത്തിൽ ഇറക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തു നിന്നും കൈവിട്ടുപോയ ദളിത് വോട്ട് ബാങ്കിനെ തിരികെ പിടിക്കാനായി ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്നെ ഏതെങ്കിലും സംവരണ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ദളിത് വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ജാദവ വിഭാഗത്തിനിടയിൽ BSP ദേശീയ അധ്യക്ഷൻ മായാവതിയുടെ പ്രഭാവം മങ്ങുകയാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കാരണം 2017 മായാവതി രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. പിന്നീട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2022 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2022 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഉത്തർപ്രദേശിൽ മായാവതിയുടെ പാർട്ടിയായ BSP രാഷ്ട്രീയമായി തന്നെ അസ്തമിച്ചു. 2022 നിയമസഭയിൽ ആകെ ഒരേ ഒരു സീറ്റാണ് BSPക്ക് കിട്ടിയതും. ആ വിടവ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഖാർഗെയെ സംവരണ മണ്ഡലങ്ങളായ ഇറ്റാവയിലോ ബരാബങ്കിയിലോ മത്സരിപ്പിച്ചാൽ നികത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങൾ കരുതുന്നത്. ഇറ്റാവയിലെ ഖാർഗെയെ മത്സരിപ്പിച്ചാൽ അത് മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ SP കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. കർണാടകയിൽ ഖാർഗെ പതിവായി മത്സരിക്കുന്ന ഗുൽബർഗ മണ്ഡലത്തിൽ നിന്നും ഒരേപോലെ മത്സരിക്കാനാണ് ആലോചിക്കുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MP സ്ഥാനം തിരിച്ചു കിട്ടിയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മത്സരം കടുക്കുമെന്നതിൽ സംശയമില്ല. അതുമാത്രമല്ല, വിജയസാധ്യത അവർ ഉറപ്പിക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അത്ര കണ്ട് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊരു പിടിവള്ളിയായി കണ്ട് മത്സരിച്ച് വിജയിക്കാനാണ് അവർ നോക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പ്രയാഗ്രാജ്, ഫൂൽപൂർ, വാരണാസി മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ കോൺഗ്രസിൽ സജീവമാണ്. അതേസമയം റായ്ബറേലിയിൽ സോണിയാഗാന്ധി ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ അവിടെ പ്രിയങ്ക തന്നെ മത്സരിക്കാൻ ഇറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കോൺഗ്രസ് ജയിക്കാനായിട്ട് അവർ പല തന്ത്രങ്ങളും പയറ്റും. എതിരെ നിൽക്കുന്നവരെ വെട്ടിമാറ്റുന്ന ശീലമാണുള്ളത്. എന്തായാലും വരും നാളുകളിൽ കണ്ടു തന്നെ അറിയണം ആരുടെ കയ്യിലാകും അവസാന ജയമെന്നത്.